ആദ്യം ജനം അന്വേഷിക്കുന്നതാകുന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. എട്ടാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഞങ്ങൾക്ക് വചനം കേൾക്കണം. സ്തോത്രം. പ്രിയമുള്ളവരെ, let me tell you, there is a dearth of God's word. സ്കേഴ്സിറ്റി വന്നേക്കുകയാ ദൈവവചനത്തിന്റെ. എന്നാൽ ഐ താങ്ക് ഗോഡ് അറ്റ്ലീസ്റ്റ് ദർ ആർ ഹാൻഡ്ഫുൾ ഓഫ് പീപ്പിൾ ഹു സ്റ്റിൽ ലവ് ഗോഡ്സ് വേർഡ് ആൻഡ് ഹിം ലവ്സ് ഗോഡ് ആൻഡ് ഹു ലവ് ഗോഡ്സ് വേർഡ്. ഇവിടെ ജനം പറയുന്നതാകുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ന്യായപ്രമാണ പുസ്തകം കേൾക്കണം. ന്യായപ്രമാണ പുസ്തകം കേൾക്കാൻ അവർ എത്ര ഒരുക്കത്തോടാ വന്നെന്നറിയാം. നമ്മൾ വായിക്കുന്നത് മഴ പെയ്തിട്ട് പോലും ഇവരുടെ ലംഘി എന്നറിയാമോ? അവിടെ നിൽക്കുക. അവിടെ നിന്നപ്പോൾ എസ്രാ ശാസ്ത്രി ചെയ്തതാകുന്ന ഒരു കാര്യമുണ്ട്. എട്ടാമത്തെ വാക്യം, എട്ടാമത്തെ വാക്യം, ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. ഇങ്ങനെ അവർ ദൈവത്തിന്റെ ന്യായപ്രമാണ പുസ്തകം എന്ത് ചെയ്യുന്നറിയാമോ? തെളിവായി. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാമോ? തെളിവായിട്ട് വായിച്ചിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? അർത്ഥം പറഞ്ഞു കൊടുത്തു, തെളിവായിട്ട് വായിച്ചു. ഇത് പലരും ചിന്തിക്കുന്ന എന്താണെന്നറിയാം, ഈ പരസ്പര വിരുദ്ധമായിട്ട് ബന്ധമില്ലാതെ എന്റെ ലോകം ചുമ്മാ കയറി വിളിച്ചു പറയുന്നതാ ആത്മാവിന്റെ നടത്തിപ്പെന്ന പലരുടെയും ചിന്ത. അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നേക്കും. പരസ്പര വിരുദ്ധമായിട്ട് ഒന്നിനോടൊന്ന് ചേരാതെ ചുമ്മാ എന്തേലും ഇപ്പൊ ആത്മാവ് തന്നാണ് പറയുന്നത്. എന്റെ പൊന്നെ, ആത്മാവ് ദൈവവചനത്തിന്, ദൈവവചനത്തിന്റെ പ്രമാണത്തിന് വിരുദ്ധമായിട്ട് സംസാരിക്കുന്ന ആത്മാവ് ഇതെന്തോ ആത്മാവാണ്. ഇവിടെ എസ്രാ ശാസ്ത്രി ചെയ്യുന്നു നമ്മൾ മനസ്സിലാക്കണം തെളിവായിട്ട്. See, we have a mandate from God's word to study it systematically. Devo vachanam thillunne vyaktathayode nammal manasilakkanam systematically ayita devo vachanam nammal padikkam. Angane telivayittu vaichu kalpikkukayum artham paranju kodukkayum cheyada penna sambhavichathu avade onnu vaichu nammal pettunnu yana bhagathunnu madangi poga namukku munpottu poga adinte 9th vakyathinte avasana bhagam vaichu samayillathathukonde അർത്ഥം പറഞ്ഞു കൊടുത്തപ്പം ന്യായപ്രമാണ വാക്യങ്ങളെ കേട്ടപ്പോ ജനമെല്ലാം എന്ത് ചെയ്യുന്നു? ഇതാ ട്രൂ റിപ്പന്റൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഉണർവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ കേട്ടോ. തെറ്റുകളെ, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ, മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ദാവീദ് പ്രാർത്ഥിച്ചത്. അപ്പൊ തെളിവായിട്ട് വചനം നന്നായിട്ട് പറഞ്ഞു കൊടുത്തപ്പോ ജനത്തിന് മനസ്സിലായി ഇവിടെയാ എന്റെ തെറ്റ്, ഞാനത് റിപ്പന്റ് ചെയ്യണം, ഞാൻ യഹോവയെ അന്വേഷിക്കണം. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന തിരുവചനത്തെ അടിയന്ന് നിവർത്തിക്കണമേ. യഹോവയെ അന്വേഷിക്കുന്നു, ജനമെല്ലാം മടങ്ങി വരുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, അതായിട്ട് വായിക്കുന്നത് ദേ ആക്ട് അപ്പോൺ ഗോഡ്സ് വേർഡ്, അവർ പ്രവൃത്തി ചെയ്യുക. അങ്ങനെ ചെയ്തപ്പോഴാണ് ട്രൂ ജോയ് ഉണ്ടായത്. അവിടെയാ നിങ്ങളിപ്പോ കരയേണ്ട, യാഹുവേ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നു. ഇതെവിടെ നിന്ന് വന്നെന്ന് അറിയാമോ? ദൈവവചനത്തിൽ നിന്ന് വന്നു. ഇന്നത്തെ അവസ്ഥ എന്തെന്നറിയാമോ? ലെറ്റ് ബി കോട്ട് a very godly man whom I read some time ago, Jerry Bridges, Practice of Godliness, I got from that book. Nowadays people want to be entertained than to be instructed. They want to be emotionally moved than to be moved to obedience. In the
എന്റർടൈൻമെന്റ് ആണ് വേണ്ടത്. എന്റർടൈൻമെന്റ് സ്വഭാവത്തിന് വന്ന എന്റർടൈൻമെന്റ് വേണം. എന്റർടൈൻമെന്റ് ഇല്ലെന്നുണ്ട് ഈ യുഎസിലൊക്കെ. അവിടെ ഒരു ഫിനോമിന ഉണ്ടല്ലോ, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട സ്വയവത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം യൂത്തിന് വേണ്ടിയാണ് കൊടുത്തേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ ഇവര് വിട്ടേച്ചു പോകുന്നുള്ള പേടിയാണ്. എന്നാലും ഒത്തിരി പേര് പോകുന്നുണ്ട്. അത് വേറൊരു കാര്യം. അവരിങ്ങോട്ട് വരും, മൂന്നാലഞ്ച് ബേസ് ഗിറ്റാറും ലീഡ് ഗിറ്റാറും റിത്തും എല്ലാം കൂടെ അടിച്ച് അന്ന് ചെവിയെല്ലാം ഭയങ്കര വർഷിപ്പ് നടത്തും. വർഷിപ്പ് നടത്തി കഴിഞ്ഞിട്ട് പിന്നെ ഇവരെ കാണും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂത്തിനെ എന്റർടൈൻ ചെയ്യുന്നതില്ലെങ്കിൽ അവർ സവായത്തിന് വരത്തില്ല. എന്റർടൈൻമെന്റ് വേണം. എന്റർടൈൻമെന്റ് ഈ ഗതി അയക്കുക. എവിടാ ഇതിന്റെയൊക്കെ തുടക്കം എന്നറിയാം? ഇതിന്റെ തുടക്കം വേറൊന്നുമല്ല, തിമൊഥെയൊസിന്റെ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പോലീസ് പറയുന്നുണ്ട്. അഭയത്തെ നമുക്ക് പിന്നെ വരാം, ഞാനൊക്കെ പറയാം. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ പ്രാപ്തമായ തിരുവഴുത്തുകളെ നീ ബാല്യം മുതൽ, നീ ശൈശ റൈറ്റ് ഫ്രം യുവർ ഇൻഫൻസി, യു ആർ വെൽ അക്വൈൻറ്റഡ് വിത്ത് ദ ഹോളി സ്ക്രിപ്ചേഴ്സ് ദാറ്റ് മേക്ക് യു വൈസ് ഫോർ സാൽവേഷൻ. നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ പ്രാപ്തമായ തിരുവഴുത്തുകളെ നീ ബാല്യം മുതൽ എന്തുവാ. അപ്പോൾ ദൈവവചനത്തിന്റെ എക്സ്പൊസിഷൻ ഇല്ലാത്തിടത്ത് എന്റർടൈൻമെന്റിനാണ് സ്ഥാനം. അല്ലെങ്കിൽ ജനങ്ങളെ ഒന്നിച്ചു നിർത്താൻ ബുദ്ധിമുട്ടാണ് എന്റർടൈൻമെന്റിലേക്ക്. ഈ നിലയിലേക്ക് വന്നേക്കുക, കുറച്ചൊക്കെ ഇമോഷണൽ എന്റർടൈൻമെന്റ്സും ഇമോഷണൽ ആയിട്ടുള്ള ഔട്ട്ബേഴ്സ്റ്റും ഒക്കെ ഇല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഇത് വേണം. This is the sorry state of affairs. People want to be emotionally moved than to be moved to obedience, and they want to be entertained than to be instructed. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കണം. ഈ അതിനുള്ള ബന്ധത്തില് മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുക. ഒന്ന് തിമൊഥെയൊസിന്റെ ലേഖനം 4:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനിരിക്കുന്നതിന്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിന് പ്രയോജനകരമാകുന്നു. ഇത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനം. നോക്കുക, ഈ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചാൽ രണ്ട് നിലകളിലുള്ളതാകുന്ന ടീച്ചേഴ്സും, ഒന്ന് നല്ല ശുശ്രൂഷകൻ, ഗുഡ് മിനിസ്റ്റർ. ഗുഡ് മിനിസ്റ്റർ ആകുന്നത് എങ്ങനെയാണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം അതാ, നല്ല ശുശ്രൂഷകനാകും. നല്ല ശുശ്രൂഷകനാകണമെങ്കിൽ എഴുതിയിട്ടുണ്ട്, ഈ വിശ്വാസത്തിന്റെയും സദുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ച് നീ എന്തായിരുന്നു നല്ല ശുശ്രൂഷ. See, I am a student of God's word and I'll be till my last breath. ഇവിടെ പൗലോസ് പറയുകയാണ്, രണ്ടു തരത്തിലുള്ളതാകുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് നല്ല ശുശ്രൂഷകൻ, സദുപദേശം. സദുപദേശം വചനത്താൽ നറിഷ്മെന്റ് തരുന്നതാ, പോഷണം തരുന്നതാ. അപ്പൊ ആത്മീയമാകുന്ന ആരോഗ്യം തരുന്നത് ദൈവവചനത്തിന്റെ നല്ല ഉപദേശത്താണ്. എന്നാൽ വേറൊരു പരിപാടിയുണ്ട്, അതിനെ ഞാൻ വിളിക്കുന്നത് സ്പിരിച്വൽ ജങ്ക് ഫുഡ്.
ഈ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് തിന്നാൻ അല്ലേ. ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് അല്ലേ. അതുകൊണ്ടല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡ് വേണ്ട. അവർക്ക് ഈ മാക്ഡൊണാൾഡ്സും കെ എഫ് സി എന്ന് വേണ്ട, യു നെയിം ഇറ്റ്, ആപ്പിൾ ബീസും ചില്ലീസും വാട്ട് എവർ, അത് മതിയല്ലോ. അതെല്ലാം ജങ്ക് ഫുഡ് ആണെന്നല്ല ഞാൻ പറയുന്നത്, അയ്യോ ആരെങ്കിലും സ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാകും. എനിവേ ഓക്കെ, അല്ല ഇത് റെക്കോർഡിംഗ് ചെയ്യുന്നു ഓക്കെ. അത് ജങ്ക് ഫുഡ് ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ബട്ട് ഏറെക്കുറെയൊക്കെ ഉണ്ട്. ഈ ജങ്ക് ഫുഡ് തിന്നാൻ എപ്പോഴും നല്ല രസമാണ് തിന്നാൻ.